നമസ്കാരം. മനുഷ്യരാശിയുടെ പ്രത്യേകതയാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. മനുഷ്യകുലത്തിൻ്റെ തുടക്കം മുതൽ അവനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കംഫർട്ടായ ഇടങ്ങളിലേക്ക് പഴയയിടത്തിൽ നിന്നും അവൻ പറിച്ചു നാട്ടപ്പെടും. പിന്നീടാണ് അവൻ ഗോത്രവും കുടുംബവുമൊക്കെയായി ഒരു നാടിനോടെ ഒരു ദേശത്തോടെ സ്നേഹമുള്ള വാസമായി മാറുന്നത്. എന്നാൽ എന്നിട്ടും മാറുന്ന മനുഷ്യൻ്റെ അഭിരുചിക്കനുസരിച്ച് അവൻ നീങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ലോകത്തെ ഏറ്റവും വലിയ കുടിയേറ്റ സമൂഹമായി ഈ കൊച്ചു കേരളം മാറുന്നത്. നമുക്കിവിടെ സാമ്പത്തിക സ്വാശ്രയത്വമില്ലാതെ വരുമ്പോൾ, വിദ്യാഭ്യാസ പശ്ചാത്തലം നല്ലതാകുമ്പോൾ തൊഴിൽ തേടി നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകും. അറബ് രാജ്യങ്ങളിൽ എത്തപ്പെട്ടിരിക്കുന്ന മലയാളികളുടെ എണ്ണം പോലും ആർക്കും നിശ്ചയമില്ല. പല രാജ്യങ്ങളിലും ആ രാജ്യത്തെ ജനതയേക്കാൾ കൂടുതൽ എണ്ണം മലയാളികളാണ് എന്ന് മറക്കരുത്. പാശ്ചാത്യ രാജ്യങ്ങളിലും മലയാളികൾ അവരുടെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ബ്രിട്ടനിലും അയർലൻഡിലുമൊക്കെ മലയാളികൾ ജനപ്രതിനിധികൾ പോലും ആയി മാറുന്നു. അങ്ങനെ കുടിയേറിക്കൊണ്ടിരിക്കുന്ന ഈ മാനവരാശിയുടെ ചക്രത്തെ പരിഹസിക്കുന്നതിലോ കുറ്റം പറയുന്നതിലോ അർത്ഥമില്ല. ഇതിന്റെ മറ്റൊരു സൈക്കിളാണ് കേരളത്തിലേക്കുള്ള കുടിയേറ്റം. നമ്മുടെ നാട്ടിലുള്ളവർ മറ്റ് രാജ്യങ്ങളിലേക്കും മറ്റ് നഗരങ്ങളിലേക്കും പോകുമ്പോൾ അത്തരം രാജ്യങ്ങളിലേക്കോ നഗരങ്ങളിലേക്കോ എത്തപ്പെടാൻ കഴിയാത്ത നമ്മുടെ രാജ്യത്തെ മറ്റിടങ്ങളിലെ തൊഴിലാളികൾ ഇവിടുത്തെ ഒഴിവ് നികത്താൻ ഇങ്ങോട്ടെത്തും. അങ്ങനെ കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ കുടിയേറ്റ തൊഴിലാളികളുടെ പ്രവാഹമാണ്. ആർക്കും അവരെ തടയാനുള്ള അധികാരമില്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഓരോ ഇന്ത്യൻ പൗരനും ഇന്ത്യയിലെ ഏതിടത്തിലും പോയി താമസിക്കാനും ജോലി ചെയ്യാനും ബിസിനസ് ചെയ്യാനും സെറ്റിൽ ചെയ്യാനും ഒക്കെ അധികാരമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് വന്നു പാർക്കുന്നവർക്ക് എന്തു തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടേ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത നമ്മുടെ ഭരണകൂടത്തിനുണ്ട്. മറ്റൊരു സംസ്ഥാനത്തു നിന്നും ഈ നാട്ടിലേക്ക് വരുന്നയാൾ ക്രിമിനലാണോ? ക്രിമിനലാണെങ്കിൽ അയാളുടെ മേൽ എത്രമാത്രം കരുതലുണ്ടാവണം? ഇത് നമ്മുടെ അവകാശമാണ്. ഈ അവകാശം വിനിയോഗിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിടത്താണ് ക്രിമിനലുകളുടെ താവളമായി ഈ നാട് മാറുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പ്രീണന രാഷ്ട്രീയം അല്ലെങ്കിൽ വോട്ട് രാഷ്ട്രീയമാണ്. 6 മാസം കേരളത്തിൽ താമസിച്ചു കഴിഞ്ഞാൽ അവരുടെ വോട്ട് കിട്ടും എന്ന പ്രതീക്ഷയിൽ ഏതെല്ലാം തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയുമോ അങ്ങനെ കൊണ്ടുവരികയാണ് നമ്മുടെ സർക്കാരും ആ സർക്കാരിനെ നയിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയും. അതുകൊണ്ട് തന്നെ എത്ര അതിഥി തൊഴിലാളികൾ ഇവിടെയുണ്ട് എന്ന കണക്ക് പോലും നമ്മുടെ സർക്കാരിന്റെ കയ്യിലില്ല. 2013 ഇപ്പോഴല്ല, 2013, അതായത് 10 വർഷം മുൻപ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിൽ കേരളത്തിൽ 25.5 ലക്ഷം അതിഥി തൊഴിലാളികൾ ഉണ്ടെന്നും ഓരോ വർഷവും 2,30,000 പേർ അധികമായി എത്തുന്നു എന്നുമാണ് കണക്ക്. ആ കണക്ക് ശരിയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് 55 ലക്ഷം അതിഥി തൊഴിലാളികളുണ്ട്. ഏതാണ്ട് 3.5 കോടി ജനങ്ങളുള്ള ഈ നാട്ടിൽ 55 ലക്ഷം പേർ അതിഥി തൊഴിലാളികളാണ് എന്ന് വരുമ്പോൾ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ അവർ എത്രമാത്രം സ്വാധീനമുണ്ടാക്കുന്നു എന്നതിന് മറ്റൊരു തെളിവും അന്വേഷിക്കേണ്ടതില്ല. ഇത്തരക്കാരുടെ വോട്ട് ബാങ്ക് തന്നെയാണ് അവരെ ക്രിമിനലുകളാക്കി മാറ്റിയതും മടിയന്മാരാക്കി മാറ്റിയതും. ഈ രാജ്യത്ത് ഏറ്റവും അധികം ശമ്പളം കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം. കാരണം ഇവിടെ നമുക്ക് സ്വന്തമായി നിർമ്മാണങ്ങളൊന്നുമില്ല, ഫാക്ടറികളില്ല, ഉൽപാദനമില്ല. നമുക്കാകെയുള്ള സേവന മേഖല മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ശമ്പളം കൊടുക്കാൻ കഴിയും, അല്ലെങ്കിൽ ഈ നാട്ടിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു കൂലിപ്പണിക്കാരനെ ഇന്നും ബീഹാറിലും ഉത്തർപ്രദേശിലുമൊക്കെ 200 രൂപയോ 250 രൂപയോ മാത്രം കൂലിയുള്ളപ്പോൾ നമ്മുടെ നാട്ടിൽ 1,100 രൂപ നഗരങ്ങളിലും ഏതാണ്ട് 900-1,000 രൂപ ഗ്രാമങ്ങളിലും കൂലിയുണ്ടെന്ന് ഓർക്കണം. അതുകൊണ്ടാണ് വലിയ തോതിൽ ഇങ്ങോട്ട് ജനപ്രവാഹം നടക്കുന്നത്. വരട്ടെ, അവർ വരരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവർക്ക് വരാനുള്ള അവകാശമുണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ തൊഴിലിടങ്ങൾ ഭംഗിയായി പോകണമെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ആവശ്യമാണ് താനും. പക്ഷേ ഇവർ ക്രിമിനലുകളാണോ എന്ന് പരിശോധിക്കാൻ നമുക്ക് കഴിയില്ലേ? ഏറ്റവും ഒടുവിൽ ഒരു കൊലപാതകത്തിനു കൂടി നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചപ്പോൾ മന്ത്രി ശിവൻകുട്ടി ഇന്നലെ ഒരു ഗംഭീര പ്രഖ്യാപനം നടത്തി. ഞങ്ങൾ അത് ചെയ്യും, ഇത് ചെയ്യും, രജിസ്ട്രേഷൻ നടപ്പിലാക്കും, ക്രിമിനൽ റെക്കോർഡ്സ് ബ്യൂറോയിൽ പേര് രജിസ്റ്റർ ചെയ്യും, എല്ലാ ഏജന്റുമാർക്കും ഞങ്ങൾ ലൈസൻസ് കൊടുക്കും. അങ്ങനെ ഒരുപാട് അവകാശവാദങ്ങൾ. ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെ നമ്മുടെ മന്ത്രിമാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പണ്ടു മുതലേ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഖ്യാപനങ്ങൾക്കപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, സംഭവിക്കുകയുമില്ല. കാരണം
കയ്യിൽ അവർക്ക് മധുരം വെച്ചു കൊടുക്കും. എന്നിട്ട് കയ്യിലിരിക്കുന്ന വോട്ട് പിടിക്കുന്ന ഒരു രാഷ്ട്രീയ രീതിയുണ്ട്. വോട്ട് മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികൾക്ക് ജാഥ നടത്താൻ, നേതാക്കന്മാർക്ക് ജയ് വിളിക്കാൻ ഇന്ന് അതിഥി തൊഴിലാളികളെയാണ് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നത്. 500 രൂപയോ കൊടുത്താൽ അവർ എന്തിനും തയ്യാറായി വരും. ഇവരിൽ പലരും ക്രിമിനലുകളാണ് എന്നത് തന്നെയാണ് ഇത്തരക്കാർ നേട്ടമായി കരുതുന്നത്. ആവശ്യമെങ്കിൽ 2 അടി കൊടുക്കാനും അതിഥി തൊഴിലാളികളെ ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് അവർ സംഘം ചേർന്നാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പലയിടങ്ങളിലും അതിഥി തൊഴിലാളികളെ നേരിടാൻ പലർക്കും ഭയമാണ്. ചങ്ങനാശ്ശേരിക്ക് സമീപത്ത് പായിപ്പാട്, അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടുകൂടി തെരുവിലിറങ്ങിയപ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ മാത്രമേ നാട്ടുകാർക്ക് കഴിഞ്ഞുള്ളൂ. പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളികളുടെ സംഘടിത ബലത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ പോലും കഴിയില്ല. അത്രമാത്രം ശക്തരായി കഴിഞ്ഞിരിക്കുന്നു അവർ. അവർ അങ്ങനെ ചെയ്തോട്ടെ, ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ കേരളത്തിൽ മഹാദുരന്തങ്ങൾ പലതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത, മനുഷ്യ ശരീരത്തിൽ ഇല്ലാതാക്കുന്ന വില കുറഞ്ഞ ലഹരി മരുന്നുകൾ എത്തിക്കുന്നതൊക്കെ ഈ അതിഥി തൊഴിലാളികൾ ആണ് എന്ന് മറക്കരുത്. ഏറ്റവും ഒടുവിൽ ഈ സർക്കാർ പുറത്തുവിട്ട കണക്കനുസരിച്ച് കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ 159 പേരാണ് കൊലപാതക കേസുകളിലെ പ്രതികളായിരിക്കുന്നത്. 118 കൊലപാതകങ്ങൾ നടത്തിയത് അതിഥി തൊഴിലാളികളാണ്. 2021 പുറത്തു വന്ന കണക്കനുസരിച്ച് 5 വർഷ കാലയളവിൽ പ്രധാനപ്പെട്ട കേസുകളിൽ പ്രതിയായിരിക്കുന്നത് 3650 അതിഥി തൊഴിലാളികളാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച കൊലപാതക കേസുകൾ അടക്കം 3650 കേസുകളിലെ പ്രതികൾ അതിഥി തൊഴിലാളികളാണ്. 2016 639, 2017 744, 18 805, 2019 925 പേർ വീതം ഇത്തരം ക്രിമിനൽ കേസുകളിൽ പ്രതികളായി. കൊലപാതകവും ബലാത്സംഗവും അടക്കമുള്ള ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളിൽ പ്രതികളായവരുടെ കണക്കാണിത്. 2020 കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മിക്കവരും നാട് വിട്ടിട്ടും 484 പേർ അതിഥി തൊഴിലാളികളായിരുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മളെ വേദനിപ്പിച്ച ജിഷ കൊലപാതകം മുതൽ ഇതാ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കൊലപാതകം വരെയുള്ള വളരെ സെൻസിറ്റീവായ കൊലപാതക കേസുകളിൽ പ്രതികളൊക്കെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഇവരിൽ പലരും ഇന്ത്യക്കാരെ അല്ല, ബംഗ്ലാദേശികളും നേപ്പാളികളുമാണ് എന്നതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്നതും ആശങ്കപ്പെടുത്തുന്നതും. ഇവരൊക്കെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ വന്ന് ഇങ്ങനെ ജോലി ചെയ്യുന്നതും, കൊല നടത്തുന്നതും, മോഷണം നടത്തുന്നതും? ഇവരുടെ ജീവിത രീതി, അവരുടെ സുരക്ഷ, അവർ ഒരുമിച്ച് കഴിയുമ്പോഴുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളുടെ സുരക്ഷ, ഏറ്റവും ഗൗരവമേറിയ വിഷയം. നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമുക്ക് അറിയാവുന്ന വിഷയങ്ങളാണ്. എന്നാൽ ഇവർക്കിടയിൽ നടക്കുന്ന പല കുറ്റകൃത്യങ്ങളും ആരും അറിയാതെ പോകുന്നു. ഇപ്പോൾ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത്, ആൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത്, പിടിച്ചുപറികൾ നടത്തുന്നതൊക്കെ നമ്മൾ അറിയാതെ പോകുന്നു. കാരണം അവർ പരസ്പരം ഒത്തുതീർത്ത് വിടുകയാണ്. ഇത്രയേറെ കുറ്റകൃത്യങ്ങൾ പുറം ലോകത്ത് ചെയ്യുന്നെങ്കിൽ എത്രയായിരിക്കും അവർക്കിടയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതെന്തുകൊണ്ട് അവസാനിപ്പിക്കാൻ നമ്മുടെ സർക്കാരിന് കഴിയുന്നില്ല? നമ്മുടെ സർക്കാരിന്റെ പ്രീണന നയം തന്നെയാണ്. CPM എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കൊടി പിടിക്കാൻ കൂലിക്ക് ആളെ കിട്ടും എന്നതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ നാട് നേരിടുന്നത് സമാനതകളില്ലാത്ത ദുരന്തമാണ്. മന്ത്രി പറഞ്ഞതുകൊണ്ടൊന്നും ഇത് അവസാനിക്കില്ല. ഇവിടേക്ക് എത്തുന്ന എല്ലാ അതിഥി തൊഴിലാളികൾക്കും രജിസ്ട്രേഷൻ നടത്തുക. ആ രജിസ്ട്രേഷൻ നടത്തുന്നതിന് മുൻപ് ക്രിമിനൽ റെക്കോർഡ്സിന്റെ പരിശോധന നടത്തുക. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ക്രിമിനൽ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അവരെ തിരിച്ചയക്കുക തുടങ്ങിയ ഗൗരവമേറിയ നടപടിയെടുത്താൽ മാത്രമേ നമ്മൾ സുരക്ഷിതരാവൂ. വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയമാണ് ഇവരെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത്. അവർ ഇന്ത്യക്കാരാണ്, അവർക്കിവിടെ ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്, നിഷേധിക്കാൻ പാടില്ല. പക്ഷേ അവരുടെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിച്ചില്ലെങ്കിൽ നാളെ നമ്മളാരും സുരക്ഷിതരല്ലാത്തൊരു കാലം വരും. എന്തായാലും മന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇതിനു മുമ്പ് നടത്തിയ പ്രഖ്യാപനങ്ങൾക്ക് എന്തു പറ്റി എന്ന് അന്വേഷിക്കണം. ലേബർ ഡിപ്പാർട്ട്മെന്റ് അതിഥി തൊഴിലാളികളെ മോണിറ്റർ ചെയ്യാൻ പല പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും നടത്തിയെങ്കിലും ഒരിടത്തും എത്തിയിട്ടില്ല. ഈ അതിഥി തൊഴിലാളികൾ പലപ്പോഴും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ ഗുണ്ടാസംഘങ്ങളായി പ്രവർത്തിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അവർക്കൊരു വിഷയമുണ്ടായാൽ അത് കൈകാര്യം ചെയ്യാൻ ഈ നേതാക്കൾ തന്നെ രംഗത്ത് വരും. അടിയന്തരമായി ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ടില്ലെങ്കിൽ മറ്റു കുട്ടികൾ കൊല്ലപ്പെടുമ്പോൾ, മറ്റു കുടുംബനാഥന്മാർ കൊല്ലപ്പെടുമ്പോൾ നമ്മൾ വീണ്ടും വിലപിക്കും, പൊട്ടിത്തെറിക്കും, അവിടെ അവസാനിക്കും നമ്മുടെ പ്രതിഷേധവും കണ്ണുനീരും. അതിഥി തൊഴിലാളികൾ എന്ന ഓമന പേരിട്ടുകൊണ്ട് നമ്മൾ അവരെ താലോലിക്കുമ്പോൾ അവരത് അവകാശമായി കരുതി നമ്മളോട് ചെയ്യുന്ന ക്രൂരതകളുടെ എണ്ണവും വർദ്ധിക്കും. അവർക്കെതിരെ പകവീട്ടേണ്ടതില്ല, പക്ഷെ അവരിലെ ക്രിമിനലുകളെ തിരിച്ചറിയേണ്ടതുണ്ട്, ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്.